கௌசல்யா சுப்ரஜா ராமா பூர்வா சந்தியா ப்ரவர்த்ததே உத்திஷ்டதன சார்தூலா கர்த்தவ்யம் தெய்வமன்னிகம் கௌசல்யா சுப்ரஜா ராமா பூர்வா சந்தியா ப்ரவர்த்ததே உத்திஷ்ட நரசார்தூலா த்ரைலோக்யம் தெய்வமன்னிகம் உத்திஷ்டோத்திஷ்ட ராஜேந்திர உத்திஷ்ட விருடத்வஜா உத்திஷ்ட கமலாகாந்தா த்ரைலோக்யம் மங்களம் குரு த்ரைலோக்யம் மங்களம் குரு. രാമായണത്തിലെ ശ്രീമദ് മഹാരാമായണത്തിലെ പ്രസിദ്ധമായ ഉണർത്തുപാട്ടാണ്. അതുപോലെ തന്നെ പ്രഭാതത്തിന് പ്രഭാതത്തിൻ്റെ കാരണഭൂതനായ ആദിത്യ ഭഗവാന് അർഘ്യം നൽകുകയാണ്. അർഘ്യം നൽകാനാണ് വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരോട് ആവശ്യപ്പെടുന്നത്. അഗ്നിരഥത്തിലിരിക്കും ഉഷസ്സിൻ അർഘ്യം നൽകൂ, സ്വർഗീയ സ്വരഗംഗയൊടുക്കൂ, ഗായത്രികൾ പാടൂ. പത്മതീർത്ഥമേ ഉണരു, മാനസ പത്മതീർത്ഥമേ ഉണരു, അഗ്നിരഥത്തിലിരിക്കും ഉഷസ്സിൻ അർഘ്യം നൽകൂ, സ്വർഗീയ സ്വരഗംഗയൊടുക്കൂ, ഗായത്രികൾ പാടൂ. ഇപ്പൊ ഗായത്രി മന്ത്രം എന്ന് നമ്മൾ സാധാരണ വീക്ഷിക്കുന്നത് സൂര്യഗായത്രി മന്ത്രത്തിനാണ്. ഗായത്രി എന്ന വേദ സംസ്കൃത വാക്കിന് രണ്ട് തരത്തിലാണ് അർത്ഥം പറയുന്നത്. ഒന്ന്, ഗായന്തം പ്രായതേ ഇതി ഗായത്രി, ഗായന്തം പ്രായതേ ഇതി ഗായത്രി, ആലപിക്കുന്ന ആളെ ആത്മാർത്ഥതയോടുകൂടി ആലപിക്കുന്ന ആളെ സംരക്ഷിക്കുന്നതാണ് ഗായത്രി. ത്രായന്തേ എന്ന വാക്കിന് സംരക്ഷിക്കുക രക്ഷിക്കുക എന്നർത്ഥമുണ്ട്. അതാണ് പൊതുവെ പറയുന്നത്. അതിൽ സൂര്യനെ ആസ്പദമാക്കിയ ഗായത്രിയാണ് സൂര്യഗായത്രി. ഗായത്രി എന്ന് പറയുന്ന ഒരു വൃത്തമാണ്, ഒരു ഛന്ദസ്സാണ്, ഒരു വൃത്തമാണ്, താളക്രമമാണ് ഗായത്രി. ഒരാലാപന രീതിയുള്ളതാണ്. എട്ട് അക്ഷരം വെച്ച്, എട്ട് അക്ഷരത്തോടുകൂടി മൂന്ന് പാദങ്ങളുള്ളതാണ് ഗായത്രി. അപ്പം ആ തരത്തിൽ ഗായന്തം പ്രായതേ ഇതി ഗായത്രി എന്നതിന് മൂന്ന് പാദങ്ങളായിട്ട് മൂന്ന് വരികളായിട്ട് ചൊല്ലുന്നത്, ആലപിക്കുന്നത് ഗായന്തം പ്രായതേ മൂന്ന് വരികളായി ആലപിക്കുന്നത്, അതാണ് അതിൻ്റെ വാക്യാർത്ഥം. വാക്യാർത്ഥം എന്ന് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് വരികളായിട്ട് എട്ട് വരി വീതം, അതായത് എട്ട് ഗുണം മൂന്ന് ഇരുപത്തിനാല് പൂർണാക്ഷരങ്ങൾ വരുന്നതാണ് ഒരു ഗായത്രി വൃത്തം. വേദങ്ങൾ പൊതുവെ തന്നെ ഗായത്രി വൃത്തമാണ്. വേദങ്ങളിൽ നിന്ന് ഇതിഹാസങ്ങൾ ഇതിഹാസ കാവ്യങ്ങളൊക്കെ ഉത്ഭവിക്കുമ്പോഴാണ് പിന്നീട് പുതിയ പുതിയ വൃത്തങ്ങൾ വരുന്നത്. ഇപ്പം വാൽമീകി രാമായണത്തിൽ അനുഷ്ടുപ്പാണ്. അപ്പോൾ ഗായത്രിയിലെ എട്ട് ഗുണം മൂന്ന് ഇരുപത്തിനാല് അക്ഷരമാണെങ്കിൽ എട്ട് ഗുണം നാല് മുപ്പത്തിരണ്ട് അക്ഷരമാണ് വാൽമീകി രാമായണത്തിൽ. അങ്ങനെ മുപ്പത്തിരണ്ട് അക്ഷരങ്ങളുള്ള ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളെന്നാണ് വാൽമീകി രാമായണത്തെക്കുറിച്ച് പൊതുവെ പറയുന്നത്. ഇവകളിൽ ഏതൊക്കെ വാൽമീകി ഇട കാലഘട്ടത്തിൽ എഴുതുന്നതാണ് വിനയിച്ചതാണ് അല്ലെ വാമൊഴിയായിട്ട് ചൊല്ലി പ്രചരിപ്പിച്ചതാണ് അല്ലെ ഗ്രന്ഥങ്ങളിൽ എഴുതി സംരക്ഷിച്ചതാണ് ഏതെല്ലാം പദ്യങ്ങൾ പിന്നീട് എഴുതി ചേർത്തതാണ് അത് ചരിത്ര സാഹിത്യ ചരിത്ര പാഠ പണ്ഡിതന്മാരെക്കുറിച്ചുള്ള ഒരു പ്രശ്നമാണ്, അവർക്കുള്ളൊരു പ്രശ്നമാണത്. നമ്മളെ സംബന്ധിച്ച് തൽക്കാലം ലഭിക്കുന്ന പാഠങ്ങൾ വെച്ച് ഇന്നത്തെ കാലത്ത് 2018 ശേഷം, അതായത് 21 ശതകത്തിൽ ഈ പുരാണവമായ വാൽമീകി രാമായണത്തെ എങ്ങനെ ഇന്നത്തെ കാലത്ത് പ്രയോജനപ്പെടുത്തിയെടുക്കാം, പ്രയോജനപ്പെടുത്തിയെടുക്കാം എന്നത് ഭൗതികാർത്ഥത്തിലുള്ള പ്രയോജനവും അതുപോലെ മാനസികമായ പരിവർത്തനം വരുത്തി ഒരു പോസിറ്റീവ് എനർജിയാക്കി
ഒരു പ്രചോദന ശക്തിയാക്കി മാറ്റാം. ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ സ്രോതസ്സാണല്ലോ സൂര്യഭഗവാൻ, ആദിത്യനാണല്ലോ ഏറ്റവും വലിയ ഊർജ സ്രോതസ്സാണ്. ഏറ്റവും വലിയ ഊർജ സ്രോതസ് എന്ന് പറയുമ്പോൾ ഭൗതികാർത്ഥത്തിലുള്ള ഊർജ സ്രോതസ് മാത്രമല്ല, ഭൗതികാർത്ഥത്തിൽ ആഹാരം പാചകം ചെയ്യുന്നതിന് സസ്യലതാദികൾക്ക് അല്ലെങ്കിൽ അവയുടെ ഇലകൾക്ക് പ്രകാശ വിശ്ലേഷണം, പ്രകാശ സംശ്ലേഷണം സംഭവിപ്പിക്കുന്നതിന് ഹരിതകം ക്ലോറോഫില്ലിന് സൂര്യപ്രകാശം കൂടിയേ തീരും. അല്ലെ ലോകത്താർക്കും ഭക്ഷണമില്ല. ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നത് ചെടികൾ മാത്രമേ ഉള്ളൂ, സസ്യങ്ങളും മരങ്ങളും അവയുടെ ഇലകളും മാത്രമേ ഉള്ളൂ. സസ്യലതാദികളും വൃക്ഷങ്ങളും ഒക്കെ ചേർന്ന, അവയുടെ ഇലകൾ ചേർന്ന ഒരു പർണ സമൂഹമാണ്. ആ പർണ പർണാശ്രമങ്ങളിലെ യഥാർത്ഥത്തിലെ ഈ പർണങ്ങളെ ചെടികളെയൊക്കെ സംരക്ഷിക്കുന്നതാണ് മഹർഷിമാരുടെ യഥാർത്ഥ ജോലി ഒരു കണക്കിന് പറഞ്ഞാൽ. ഇപ്പൊ സൂര്യന്റെ ഭൗതികാർത്ഥത്തിൽ സൂര്യനാണ് ഊർജ സ്രോതസ്. അത് മാത്രമല്ല, ബുദ്ധിയെ കൂടെ സൂര്യൻ, നമ്മുടെ മനസ്സിനെ കൂടെ സൂര്യൻ പോസിറ്റീവ് എനർജി എന്ന നിലയ്ക്ക്, മാനസികമായ പോസിറ്റീവ് എനർജി എന്ന നിലയ്ക്ക് നമ്മളെ പ്രചോദനം നൽകണം. അതാണ് സൂര്യഗായത്രി എന്ന മന്ത്രത്തില് കാണുന്നത്. എല്ലാ ലോകത്തും ഭുവർഭുവസ്വ, മൂന്ന് ലോകത്തും ഓം ഭുവർഭുവസ്വ തൽ സഭതൃവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി, എന്റെ ധീയോയോന പ്രചോദയാ, എന്റെ ബുദ്ധിയെ ധീയെ കൂടി പ്രചോദിപ്പിച്ചാലും. യു മേ ഇൻസ്പയർ മൈ മൈൻഡ് മൈ സോൾ മൈ ഇന്റലക്ട് ആസ് വെൽ, നോട്ട് ഓൺലി ഗിവിംഗ് ഫുഡ് ഫോർ മീ, you should inspire my mind also. Om bhuvar bhuvasva, moonu lokathum bhoomiyilum swargathilum paathalathilum moonu lokathum bhuvar bhuvasva tal sabadru varenyam savidave surya alayo surya bhagavane aditya tal sabadru varenyam ninde varenyamaya srashtavaya savidave ninde bhagavaya tejas om bhuvar bhuvasva tal sabadru varenyam bhargo ദേവസ്യ ധീമഹി, നിന്റെ ദിവ്യമായ വരേണ്യമായ ശ്രേഷ്ഠമായ ഭഗതേജസ് ആകാശത്ത് മാത്രമല്ല, ആകാശത്ത് മാത്രം പ്രസവിച്ച പോലെ ഭൂമിയിലേക്കും അത് വർഷിക്കണം. അമൃതം വർഷയ വർഷയ എന്ന് മഴയുടെ ഭഗവാനോട് പറയുന്നത് പോലെ തന്നെ സൂര്യഭഗവാനോട് നിന്റെ പ്രകാശം ഭൂമിയിൽ ചൊരിയേണമേ ചൊരിയേണമേ ചൊരിയേണമേ, ആ ചൊരിയുന്ന കൂട്ടത്തിൽ ധീയോയോന പ്രചോദയ, എൻ്റെ ബുദ്ധിയെ കൂടി നീയെ പ്രചോദിപ്പിച്ചാലും. അപ്പൊ ഇത് ഇതൊരു മന്ത്രം എന്ന നിലയ്ക്ക് അങ്ങ് ആലപിച്ചാൽ മാത്രം മതിയോ എന്നുള്ളതാണ്. അങ്ങ് ആലപിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഒരിക്കലും ഒരു ലോകത്തിലെ വാണിജ്യ സംസ്കൃതി എടുക്കത്തില്ല. വ്യവസായ വാണിജ്യ കൊളോണിയൽ അധികാര രാഷ്ട്രീയ ശക്തികൾ ഒരിക്കലും എതിർക്കത്തില്ല. കാരണം അവർ നാമം ജപിച്ച് എവിടെയെങ്കിലും ഉള്ളിലെങ്ങാനും ഇരുന്നാൽ അതുകൊണ്ട് അവർക്ക് നഷ്ടമൊന്നുമില്ല. പക്ഷെ ഇതൊരു ഒരു വ്യവസായ ഒരു വ്യവസായാടിസ്ഥാനത്തിൽ ഒരു ഉൽപ്പാദന രംഗത്തേക്ക് മാറുകയോ അധികാര രാഷ്ട്രീയത്തിലേക്ക് ഈ ഗായത്രി മന്ത്രം വരികയോ ഒക്കെ ചെയ്താൽ ഉടനെ പല ഭാഗത്തു നിന്ന് എതിർപ്പ് വരും. ഞാൻ ഇത് ഇത്രയും കൃത്യമായിട്ട് പറയാൻ കാരണം ഈ ഗായത്രി മന്ത്രത്തെ ഒരു വലിയ പ്രചോദക ശക്തിയാക്കി മാറ്റുന്ന തരത്തിലുള്ളൊരു ലേഖനം അടുത്ത കാലത്ത്, വളരെ പഠനാർഹമായ ഒരു ലേഖനം അടുത്ത കാലത്ത് കണ്ടു. സൂര്യൻ തെളിഞ്ഞു നിൽക്കെ ഇരുളുന്ന കേരളം എന്നാണ് ആ ലേഖനത്തിൻ്റെ പേര്. സൂര്യൻ തെളിഞ്ഞു നിൽക്കെ ഇരുളുന്ന കേരളം, മംഗളം ദിനപത്രത്തിൽ 2016 February 4 പ്രസിദ്ധീകരിച്ചത്. നാനാർത്ഥങ്ങൾ എന്ന പന്തിയിൽ ഫാദർ ഡോക്ടർ കെ എം ജോർജ് തിരുവടികളാണ് ഈ പഠനം നടപ്പാക്കിയത്. സൂര്യൻ തെളിഞ്ഞു നിൽക്കെ ഇരുളുന്ന കേരളം, ഇതിലെ ഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥവും ഭാവവും സംസ്കാരവും എല്ലാം വ്യാഖ്യാനിച്ചതിന് ശേഷം
സൂര്യഗായത്രിയെ എങ്ങനെ 21-ാം ശതകത്തിൽ ഭൗതികാർത്ഥത്തിലും മാനസികാർത്ഥത്തിലും ഇതിനെ ഒരു പ്രചോദക ശക്തിയാക്കി മാറ്റാം, ഊർജ്ജസ്രോതസ്സാക്കി മാറ്റാം എന്നാണ് ഫാദർ ഡോക്ടർ കെ എം ജോർജ് ഈ പഠനം വഴി എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇതിൽ കുറച്ച് വരികൾ ഞാൻ വായിക്കാം. യുഗങ്ങൾക്ക് മുൻപ് ഭാരതം സൃഷ്ടിച്ച അതിമനോഹരമായ സൂര്യസ്തുതിയാണ് ഗായത്രി മന്ത്രം. ഈ ഭൂമിയിൽ തൻ്റെ പ്രകാശത്താൽ സകല ജീവനെയും ചലിപ്പിക്കുന്ന സവിതാവ് നമ്മുടെ ബുദ്ധിയെയും പ്രചോദിപ്പിച്ച് നേർവഴിക്ക് നടത്തേണമേ എന്നതാണ് ഇതിലെ പ്രാർത്ഥന. എല്ലാ പുരാതന മതദർശനങ്ങളിലും പ്രമുഖമായ പ്രതീകമാണ് സൂര്യൻ. സകലത്തെയും സൃഷ്ടിച്ച് പരിപോഷിപ്പിക്കുന്ന സകല ജീവനും ഉറവയായിരിക്കുന്ന പരാശക്തിയുടെ ദൃശ്യമായ പ്രതീകമാണ് സൂര്യൻ. 24 മണിക്കൂർ സൂര്യനില്ലാതെ വന്നാൽ ഭൂമി മുഴുവൻ പരിഭ്രാന്തമാകും. പിന്നെ പിന്നെ സമുദ്രങ്ങളും സകല ജലാശയങ്ങളും തണുത്തുറയും. ഇതെല്ലാം ആഴത്തിൽ മനസ്സിലാക്കിയ മനനം ചെയ്യേണ്ട ഒരു മഹാമന്ത്രമാണ് സൂര്യഗായത്രി. യോഗത്തിലെ ഏറ്റവും വലിയ ഊർജ സ്രോതസ്സാണെന്ന് പറഞ്ഞു. മാനസിക ഊർജവും അതുപോലെ ഭൗതികമായ ഊർജവും. കേരളത്തിന്, ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിന് ഇവിടെ പ്രാധാന്യം വളരെ കൂടുതലുണ്ട്. കാരണം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഭൂമി മലയാളം. ഉഷ്ണമേഖലയാകുമ്പോൾ തന്നെ സൗരോർജം, സോളാർ എനർജി വളരെ കൂടുതൽ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ ഈ സൂര്യഗായത്രി മന്ത്രത്തിന് വെറും ആധ്യാത്മികമായ അല്ലെങ്കിൽ അതിൻ്റെ വേദ മതപരമായ ശക്തി മാത്രമല്ല, പുരാണങ്ങൾ, പുരാണങ്ങൾ ഒരേ സമയം പഴയത് ആണ്, ഒരേ സമയം പുതിയതുമാണ്. അപ്പോൾ പുതിയ ലോകത്തിലേക്ക് ഈ പുരാണങ്ങളെ, പുരാണവങ്ങളായ ഗായത്രി മന്ത്രത്തെ അല്ലെ പുരാണവുമായ സൂര്യഗായത്രി മന്ത്രത്തെ, അത് പത്മതീർത്ഥത്തെ ഉണർത്താൻ, മാനസപത്മതീർത്ഥത്തെ ഉണർത്താൻ, പത്മതീർത്ഥമേ ഉണരൂ, മാനസപത്മതീർത്ഥമേ ഉണരൂ, അഗ്നിരഥത്തിലിരിക്കും ഉഷസ്സിൻ്റെ അർഘ്യം നൽകൂ, സ്വർഗീയ സ്വരഗന്ധയൊടുക്കൂ, ഗായത്രികൾ പാടൂ. ഇത് മലയാളത്തിലെ ജനകീയ കവിയായ വയലാർ രാമവർമ്മയുടെ പ്രസിദ്ധമായ വരികളാണ്. ഓം ഭൂർഭുവസ്വ തൽസൗദുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാത്. അപ്പം ഈ സൂര്യഗായത്രി മന്ത്രത്തിന് നമുക്ക് സോളാർ എനർജി, ലോകം മുഴുവൻ തന്നെ ഊർജത്തിൻ്റെ കുറവ് വളരെ വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്. അപ്പം നമുക്ക് ഒരു പ്രയാസമില്ല സൗരോർജത്തെ രണ്ട് തരത്തിൽ ഉപയോഗിക്കാം. ഒന്ന്, ഭക്ഷണം പാചകം ചെയ്യുന്നതിന് ചെടികളെ മുഴുവൻ, ഇപ്പം മട്ടുപ്പാവ് കൃഷിയിൽ സൗരോർജത്തെ ഭക്ഷണമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. മട്ടുപ്പാവിലെ വീഴുന്ന പ്രകാശത്തിനെ നഷ്ടപ്പെടുത്താതെ അത് വീണ്ടും തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് ഗ്ലോബൽ വാർമിംഗ് വർദ്ധിപ്പിക്കാതെ, ആഗോള താപനം വർദ്ധിപ്പിക്കാതെ, അതിനെ ഉചിതമായ സസ്യപത്രങ്ങളിലേക്ക് മാറ്റിയാൽ ആ ഊർജത്തെ ഭക്ഷണം പാചകം ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ പഞ്ചഭൂതങ്ങളെ ആസ്പദമാക്കിയ ഒരു പഞ്ചഭൂതാത്മകമായ ഒരു കാർഷിക സമ്പ്രദായമാണ് ഈ മട്ടുപ്പാവിലെ കൃഷി. മട്ടുപ്പാവിലെ രണ്ടു തരം കൃഷിയുണ്ടല്ലോ. മട്ടുപ്പാവിൽ ഹൊറിസോണ്ടലായിട്ട് ചെയ്യുന്നത് കൂടാതെ ഇപ്പം വെർട്ടിക്കൽ പൂന്തോട്ടം വന്നിട്ടുണ്ട്. ബിണ്ണിൽ കൃഷി ചെയ്യാം വത്തിക്കൽ പൂന്തോട്ടം, മണ്ണൂരഹിതമായി മട്ടുപ്പാവിൽ ബിണ്ണിൽ കൃഷി ചെയ്യാം വത്തിക്കൽ പൂന്തോട്ടം, വത്തിക്കലായിട്ട് കൃഷി ചെയ്യാം. ഒരു ഒന്നിൻ്റെ മുകളിൽ ഒന്ന്, ഒന്നിൻ്റെ മുകളിൽ ഒന്ന്, പ്രകാശം ലഭിക്കത്തക്ക രീതിയിൽ ഇടയ്ക്കൂടെ ദ്വാരങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ആ ചെടിയുടെ ഇലകൾ വെളിയിലോട്ട് വന്നോളൂ.
വളമെല്ലാം കൂടെ ഒരൊറ്റ ടാങ്ക് സംഭരിച്ചാൽ മതി. അപ്പൊ സൂര്യപ്രകാശത്തെ പൂർണ്ണമായിട്ട് നമുക്ക് ആ മട്ടുപ്പാവിൽ വീഴുന്ന സൂര്യപ്രകാശത്തെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാം. ഇതുകൂടാതെ സൂര്യപ്രകാശത്തെ ഊർജമാക്കി, അതായത് ഇന്നത്തെ ഇലക്ട്രിസിറ്റിക്കും അല്ലെങ്കിൽ ഈ ഫ്യൂവൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഊർജത്തിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കാം. ലോകത്തിൻ്റെ ഒരുപാട് ഭാഗം, ഇത്രയും പോലും നമ്മുടെ അടുത്തെങ്ങും സൗരോർജം ഇല്ലാത്ത ആ വികസനം, ആ തരത്തിലുള്ള ഒരു വിഭവ ഇല്ലാത്തവർ പോലും വികസന തന്ത്രത്തിൻ്റെ ഭാഗമായി ഊർജ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് തണുപ്പും മിതശീതോഷ്ണ മേഖലയിലെ രാജ്യങ്ങളും, ജപ്പാന്, ജർമ്മനി, സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങൾ പ്രകൃതിയെ ദ്രോഹിക്കാതെ തന്നെ, പ്രകൃതി സൗഹാർദ്ദപരമായിട്ട് തന്നെ, ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ, ഇത്രയും പോലും സൂര്യപ്രകാശമില്ലാത്ത രാജ്യങ്ങൾ, ഒരു വർഷത്തെ 30-35 ദിവസമാണ് വെയിൽ കാണുന്നത്, ബ്രിട്ടൻ, ജർമ്മനി മുതലായ രാജ്യങ്ങൾ, എന്നിട്ട് പോലും അവർ സൗരോർജ വിപ്ലവത്തിൻ്റെ കാര്യത്തിൽ വളരെ വളരെ മുൻപിലോട്ട് പോയി. അതാണ് ഫാദർ റവറൻ ഡോക്ടർ കെ എം ജോർജ്, ഈ സൂര്യൻ തെളിഞ്ഞു നിൽക്കേ ഇരുളുന്ന കേരളം, ഇവിടെ ഇരുളുന്ന കേരളം എന്നുള്ളതിന് രണ്ടർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ രാമായണത്തിന്റെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് രാമായണം എന്നാണ്, ഇരുട്ട് ഇരുട്ട് മായിക്കണം എന്ന്. ആ ഇരുട്ട് മായിക്കുന്നതിന് ആരാണ് യാത്ര ചെയ്യേണ്ടത്? സൂര്യവംശജനായ ശ്രീരാമന്, രാമനാണ്, രാമാസ് ട്രാവൽസ് ആണ്, രാമന്റെ അയനമാണ്, സൂര്യന്റെ യാത്രയാണ്. സൂര്യവംശജനായ രാമൻ എന്നാൽ ആദിത്യ ഭഗവാൻ തന്നെ. അപ്പൊ ഇദ്ദേഹത്തിന്റെ സൂര്യൻ തെളിഞ്ഞു നിൽക്കെ ഇരുളുന്ന കേരളം, സൂര്യൻ തെളിഞ്ഞു നിൽക്കിട്ട് ഉഷ്ണമേഖലാ പ്രദേശമായിട്ട് ഇഷ്ടംപോലെ ബയോഡൈവേഴ്സിറ്റി ഉണ്ടായിട്ട്, ജൈവ വൈവിധ്യം ഉണ്ടായിട്ട്, ഇതിനെ നമ്മൾ മാനസികോർജമായിട്ടും ഭൗതികോർജമായിട്ടും പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നില്ലല്ലോ. അതിനു പകരം ഒരുപാട് തരത്തിലുള്ള അഴിമതികൾ, ഇതിനെയൊക്കെ ഒരു പലതരം വാഗ്വാദങ്ങളിലും ഒക്കെ പരദൂഷണത്തിലും, പരദൂഷണപ്രധാനമായ സെൻസേഷണൽ ജേർണലിസവും പരദൂഷണപ്രധാനമായ കക്ഷി രാഷ്ട്രീയവും, കുത്തി നിർത്തിയ മറ്റിനു പിന്നിൽ കെട്ടി ഉയർത്തിയ മഞ്ചത്തിൽ നിന്ന് ഞെളിഞ്ഞൊരു വെട്ടിയിടുന്നു തങ്ങളുടെ കുടിയുടെ മാഹാത്മ്യം, ഓരോ മാതിരി ചായം മുക്കിയ കീറത്തുണികട വേദാന്തം, ഓരോ മാതിരി ചായം മുക്കിയ കീറത്തുണികട വേദാന്തമായിട്ട് കക്ഷി കുക്ഷി രാഷ്ട്രീയങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സൂര്യൻ തെളിഞ്ഞു നിൽക്കെ ഇരുളുന്ന കേരളം എന്ന റവറൻ ഡോക്ടർ കെ എം ജോർജിൻ്റെ ഈ ഒരു പഠനം, സൂര്യകായത്രിയെക്കുറിച്ചുള്ള പഠനം അല്ലെ, സൗരോർജത്തെക്കുറിച്ചുള്ളൊരു പഠനം ഒരുപാട് പ്രതീക്ഷകൾ ഉണർത്തുന്നതാണ്. ഓം ഭൂർഭുവസ്വ തൽ സമുദ്രവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോയോന പ്രചോദയാ, ധിയോയോന പ്രചോദയാ, എൻ്റെ ബുദ്ധിയെ കൂടി പ്രചോദിപ്പിച്ചാലും. അങ്ങനെ വളരെ കൂടുതൽ ഒരു മാനസപത്മതീർത്ഥത്തെ ഉണർത്തുന്ന വയലാറാമവർമ്മയുടെ ഗാനം പോലെ, അല്ലെങ്കിൽ വിവേകാനന്ദ സ്വാമികളുടെ പ്രസിദ്ധമായ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവര നിബോധത, ശ്രേഷ്ഠനായ ഗുരുവിനെ പ്രാപിച്ചിട്ട് നിബോധം ബോധം വരുത്തുക, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത, ശ്രേഷ്ഠനായ ഗുരുവിനെ പ്രാപിച്ചിട്ട് എന്ന ഉപനിഷത് മന്ത്രം വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ തന്നെ ഒരു നല്ല ഉപനിഷത് വാക്യമാണ്, അല്ലെങ്കിൽ സൂര്യഗായത്രി മന്ത്രത്തെ ഒരു ഉപനിഷത് വാക്യമാക്കി പുതിയ വികസന മാതൃക കൂടി അവതരിപ്പിച്ചിരിക്കുകയാണ് റവറൻ ഡോക്ടർ കെ എം ജോർജ്. മംഗളം ദിനപത്രത്തിൽ 2016 February 4 പ്രസിദ്ധീകരിച്ച സൂര്യൻ തെളിഞ്ഞു നിൽക്കെ ഇരുളുന്ന കേരളം എന്ന പഠനം, ഇതിന് നേരെ വിരുദ്ധമായിട്ട് ഒരെണ്ണം കൂടി ഇന്നത്തെ പ്രഭാഷണത്തിൽ, രാമായണ പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 1871 ഇവിടെ വന്ന ഒരു ബോഡി ലോൺ എന്ന സായിപ്പ്, അദ്ദേഹത്തിൻ്റെ എന്തോ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പോലും ചരിത്രകാരന്മാർക്കറിയാൻ വയ്യ. അദ്ദേഹത്തെ ഈ വനത്തിൻ്റെ കൺസർവേറ്ററായിട്ട് നിയമിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതായത് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ആവശ്യമായ യുദ്ധക്കപ്പലുകൾക്ക് ആവശ്യമായ ഇവിടുത്തെ വൻമരങ്ങൾ, അതായത് തേക്ക്, ഈട്ടി, കടമരം,
തുടങ്ങി വൻമരങ്ങൾ അടിച്ചുകൊണ്ട് പോകാനായിട്ടാണ് സായിപ്പ് വന്നത്. ആ സായിപ്പ് വന്നിട്ട് ആദ്യമായിട്ട് പറഞ്ഞത് ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്നും കേരളത്തിന് സർവാഭിഷ്ടപരദായിനിയായ പ്രകൃതിയാണ്, കേരളത്തിനെന്നല്ല അന്ന് ഉപയോഗിച്ചത് തിരുവിതാംകൂറെന്ന്, തിരുവിതാംകൂർ സർവാഭിഷ്ടപരദായിനിയായ ഇഷ്ടം പോലെ ചെടികളും മരങ്ങളും വനങ്ങളും ഒക്കെ ഉണ്ട്. ഈ വനങ്ങളെയും ഈ പ്രകൃതിയെയും നശിപ്പിച്ചാൽ മാത്രമേ ആളുകളെ പുരോഗമനത്തിൻ്റെ വികസനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. അതേ ആ വികസന മാതൃകയാണ് നമ്മളിപ്പോഴും തുടരുന്നത്. സൗരോർജം പോലെയുള്ളതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കാതെ കൃത്രിമമായിട്ട് വനങ്ങളെയെല്ലാം നശിപ്പിച്ച് ആവശ്യമില്ലാത്ത അപകടകരമായ അണക്കെട്ടുകളെയൊക്കെ നിർമ്മിച്ച് നമ്മൾ അപകടത്തിലേക്ക് കൂടുതൽ അപകടത്തിലേക്കാണ് പോകുന്നത്. അതാണ് ഈ ഭാരതീയ പുരാണങ്ങളെയെല്ലാം തന്നെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന വഴി, പ്രകൃതിയെ നശിപ്പിക്കത്തക്ക രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് വഴി അത്തരം ഈ പ്രകൃതിയെ മണ്ണിനെ പെണ്ണിനെ എല്ലാം നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വികസന മാതൃകകളും കൂടി അവരെ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ പ്രാധാന്യം. അവർ അതേസമയം ഇതും അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അപ്പം ഈ വെറും പുരാണ വ്യാഖ്യാനങ്ങൾ ഈ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നത് വഴി രണ്ട് കാര്യങ്ങൾ, പുരാണങ്ങളെ വ്യാഖ്യാനിക്കുക വഴി അവരുടെ ചില ധർമ്മശാസ്ത്രങ്ങളെ, പ്രകൃതി വിരുദ്ധമായ ധർമ്മശാസ്ത്രങ്ങളെ അടിച്ചേൽപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രകൃതി സിദ്ധമായ പ്രവൃത്തിയാനുസാരിയായ ആയി മഹർഷിമാരുടെ ലളിതമായ ജീവിതത്തെ കൂടി നശിപ്പിക്കുകയാണ്. കേരള പ്രകൃതി അല്ലെങ്കിൽ തിരുവിതാംകൂർ പ്രകൃതി എല്ലാം നൽകുന്ന, അതുകൊണ്ട് ആ പ്രകൃതിയെ നശിപ്പിക്കാതെ ഇവിടെ വികസനവും പുരോഗമനവും കൊണ്ടുവരാൻ കഴിയില്ലെന്നാണ് ബോഡി ലോൺ സാഹിബിൻ്റെ പ്രസിദ്ധമായ കണ്ടുപിടുത്തം. അത് അതും മംഗളം ദിനപത്രത്തിലാണ്. മംഗളം ദിനപത്രത്തിലാണ് 2015 April 30 അത് പ്രസിദ്ധീകരിച്ചത്. സ്ഥിത മനുഷ്യർ എന്ന തലയെക്കെട്ടിൽ ഡോക്ടർ ടി വി സജീവാണ് ആ ലേഖനകർത്താവ്. മംഗളം ദിനപത്രം 2015 April 30 ആറാമത്തെ പേജ് സ്ഥിത മനുഷ്യർ എന്ന തലയെക്കെട്ടിൽ മംഗളം ദിനപത്രം കോട്ടയം. ഇത് രണ്ടും ഒന്ന് സൗരോർജത്തെ അല്ലെ സൂര്യഗായത്രിയെ 21st century അല്ലെങ്കിൽ ഭൂമി മലയാളത്തിന് മാതൃകാ വികസനത്തിന് പ്രകൃതിയെ നശിപ്പിക്കാതെ പ്രകൃതി സൗഹാർദ്ദപരമായിട്ട് എങ്ങനെ സൂര്യഗായത്രി മന്ത്രത്തെ ഒരു ചാലക പ്രചോദക ശക്തിയാക്കിയു എന്നുള്ള പഠനവും അതോടൊപ്പം തന്നെ യൂറോപ്യരെ, വെള്ളക്കാരെ, പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരെ ഒരു 200 വർഷത്തിന് മുൻപ് ഇവിടെ ആധിപത്യം സ്ഥാപിച്ചതിന് ശേഷം ഏതെല്ലാം തരത്തിലാണ് ഇവിടുത്തെ പ്രകൃതിയെയും ആ പ്രകൃതിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന പുരാണ ഇതിഹാസ കൃതികളെയും ധർമ്മശാസ്ത്രങ്ങളെയെല്ലാം വികലമായിട്ട് അവതരിപ്പിച്ച് അതാണ് ഇപ്പോഴും നമ്മൾ അതാണ് അറിഞ്ഞും അറിയാതെയും നമ്മൾ തുടർന്നുകൊണ്ട് പോകുന്നു. അതാണ് നേരത്തെയുള്ള ഒരു വീഡിയോയിൽ കാവ്യലോക സ്മരണകളിൽ മഹാകവി ബൈലോപ്പള്ളി ശ്രീധരമേനോൻ വേദനയോടുകൂടി പറഞ്ഞത് ഞാൻ ഉദ്ധരിച്ചിരുന്നു. ഓം ഭുവർഭുവസ്വ തൽ സവിതൃവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. കൗസല്യ സുപ്രജാരാമ പൂർവ സദ്യാ പ്രവർത്തതേ ഉത്തിഷ്ട നരശാർദൂല ത്രൈലോക്യം വിപ്ലവം ത്രൈലോക്യം മംഗളം ഗുരു ഉത്തിഷ്ടോത്തിഷ്ട രാജേന്ദ്ര ഉത്തിഷ്ട ഗരുഡ ധ്വജ ഉത്തിഷ്ട നരശാർദൂല കർത്തവ്യം ദൈവമന്യം കൗസല്യ സുപ്രജാരാമ സൂര്യ പൂർവ സന്ധ്യാ പ്രവർത്തതി ഉത്തിഷ്ട നരശാർദൂല കർത്തവ്യം ദൈവമന്യം ഉത്തിഷ്ടോത്തിഷ്ട രാജേന്ദ്ര ഉത്തിഷ്ട ഗരുഡ ധ്വജ ഉത്തിഷ്ട കമലാകാന്ത ത്രൈലോക്യം മംഗളം ഗുരു ത്രൈലോക്യം മംഗളം ഗുരു ത്രൈലോക്യം മംഗളം